നമസ്കാരം. ഇലക്ഷൻ സഫാരിയിലേക്ക് സ്വാഗതം. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞു പറഞ്ഞാണ് കളി. അതിലും എളുപ്പത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ആ ഡ്രൈവിംഗ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ അനൗൺസ് ചെയ്ത് നടന്നു. അവസാനം നാട്ടുകാരെല്ലാം കൂടി മോഹൻലാലിനെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ കൂടി. അപ്പോൾ ആ നാട്ടുകാർ തമ്മിൽ സംസാരമുണ്ട്, ഇനി മോഹൻലാലാണോ വരുന്നത് അതോ ഇനി വേറെ ആരെങ്കിലും ആണോ. അപ്പം ഞാൻ ഇതാ അതിപ്രശസ്തനായ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആളുകൾ തമ്മിൽ ഇങ്ങനെ പറയുകയാണ്, അമിതാഭ് ബച്ചനായിരിക്കും അല്ല മോഹൻലാലായിരിക്കും, അങ്ങനെ ഓരോ നടന്മാരുടെയൊക്കെ പേര് പറയും. അവസാനം കൃഷ്ണൻകുട്ടി നായരെയാണ് ഈ കാർ തുറന്നിങ്ങനെ പുറത്തോട്ടിരുന്നത് എന്ന് പറഞ്ഞാണ് കായി. ഇപ്പം ധർമ്മടത്തെ ധർമ്മടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പിണറായി വിജയൻ മത്സരിക്കുന്ന, ഇപ്പം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അത് പാർട്ടിയുടെ ഒരു കോട്ടയാണ്, CPMൻ്റെ ഒരു കോട്ടയാണ്. അവിടെ അതിശക്തനെ തന്നെ അവർ മത്സരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. സുധാകരൻ്റെ പേരാണ് അവിടെ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സുധാകരൻ മത്സരിക്കുമോ മത്സരിക്കില്ലേ എന്നുള്ള ഇതിലൊക്കെയായിരുന്നു. എന്തായാലും ഇപ്പം ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇപ്പം ഏതോ ഒരാൾ പത്രിക കൊടുത്തൊന്നും സുധാകരൻ മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓടി തള്ളിക്കൊടുത്തു. സുധാകരൻ അതായത് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഒരു പുലിയായിട്ടാണ് അറിയപ്പെടുന്നത്. പുലി സ്വയം വിശേഷിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അണികൾ വിശേഷിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ്സിലെ ഒരു കണ്ണൂർ പുലിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഇമേജൊക്കെ ഉണ്ട് അവിടെ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് തന്നെ. എങ്ങാനും ഈ പിണറായി വിജയനുമായിട്ട് മത്സരിച്ച് തോക്കേണ്ടി വന്നാൽ ആ ഇമേജ് അങ്ങ് പോകുമെന്നുള്ള പേടിയുണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഓടി തള്ളി വരും. എന്തായാലും അവിടെ ഈ സതീശൻ പാച്ചനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക് സ്ഥിരമായിട്ട്. അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ജയിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നിന്നിട്ടുണ്ട്. പലപ്പോഴും നേർച്ചക്കോഴിയായിട്ടാണ് കൊണ്ടുനിർത്തുന്നത്. BSNെതിരെ മലമ്പുഴയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുനിർത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങ് തോറ്റുപോയി. അതേപോലെ ഏതോ രമേശെന്നോ സതീശെന്നോ അങ്ങനെ ഇനി ഗൂഗിൾ നോക്കണം ആരാന്നറിയാൻ അങ്ങനെ ഒരാളെ പിടിച്ച് ഇപ്പോൾ ഈ ധർമ്മടത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇവർ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ധർമ്മടത്ത് വെച്ചിട്ടുണ്ടെന്ന്. അവസാനം ഇതാ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ അവരുടെ കയ്യിൽ സ്ഥാനാർത്ഥികളാരുമില്ല. ഏതോ ഒരാളെ പിടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. അതാണ് അത് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് BJPയുടെ ഏക മണ്ഡലമായ നേമത്ത് ഇതേപോലെ തന്നെയായിരുന്നു അവർ. രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും വരെ പരിഗണിച്ചതാണ്. അവസാനം ലീഡറെ മരിച്ചുപോയ ലീഡറുടെ മുഖം പറഞ്ഞ് ആ ഞാൻ പൊക്കോളാം പറഞ്ഞു. അവർ തമ്മിലെന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ട്. പോയി തോറ്റാലെന്ത് കുഴപ്പമില്ലല്ലോ, MP അല്ലേ. അപ്പം ജയിച്ചാൽ അഥവാ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, ജയിച്ചാൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉന്നത സ്ഥാനമോ ഒക്കെ ആയിരിക്കാം. പിന്നെ നിയമമായതുകൊണ്ട് അവിടെ BJP ആണ് നിലവിൽ MLA ആയിട്ടിരിക്കുന്നത് കൊണ്ടും അവിടേക്ക് BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജിഹാദി പണം ഒഴുകും എന്നുള്ളത് കൊണ്ടും കാശിനൊരു പഞ്ഞവും കാണില്ല, അങ്ങനെ ഒരു മുഖവും കാണും. ലീഡറിൻ്റെ മോനല്ലേ, മോശം വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കഴക്കൂട്ടത്ത് അതും ഇതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിൽ ഒരുപാട് സസ്പെൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയും ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ അത്ഭുതപൂർവമായ ഒരു ആൾക്കൂട്ടവും സ്വീകരണവും ഒക്കെ ആയിരുന്നു ഇന്ന് ശോഭാ സുരേന്ദ്രന് കഴക്കൂട്ടം മണ്ഡലത്തിൽ ലഭിച്ചത്. അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ പെടുന്ന കരിക്കകം ദേവി ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ പൂർണ്ണ കുംഭമൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയുണ്ടായി. ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും കടകംപള്ളിയെ മലർത്തിയടിക്കും എന്നുള്ള രീതിയിലാണ് ആ മണ്ഡലങ്ങളിലെ ഒരു സംസാരമൊക്കെ. ഇപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ജയിച്ച പോലെ ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ. അവരൊക്കെ കാത്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടിയ ഒരു സന്തോഷമൊക്കെ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ വാശിയേറിയ വളരെ നല്ല രീതിയിലുള്ളൊരു മത്സരം തന്നെ അവിടെ എന്തായാലും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിൽ എന്തായാലും നടക്കാൻ പോകുന്നത് ഒരു BJP CPM പോരാട്ടം തന്നെയായിരിക്കും. ഇതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തികച്ചും ആ മത്സരത്തിൽ നിന്ന് തന്നെ ഓൾറെഡി തന്നെ ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ തമ്മിലായിരിക്കും മത്സരം എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്നാലും കഴിഞ്ഞ തവണ കേവലം 6000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ജയിച്ചിരുന്നത്. അന്ന് പുള്ളി നേരിടുമ്പോഴുള്ള ആ സാഹചര്യമല്ല പുള്ളി ഇപ്പോൾ നേരിടാൻ പോകുന്നത്. പുള്ളിക്ക് എന്ത് കാരണം കൊണ്ടാണേലും വിശ്വാസികൾക്കെതിരെ വിശ്വാസ വഞ്ചന കാണിക്കേണ്ട നിലപാടുകൾ എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് പലതവണയും. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇന്ന് പ്രചരണം ആരംഭിച്ചു തന്നെ ശബരിമലയെ പറഞ്ഞുകൊണ്ടാണ് ശബരിമലയുടെ കാര്യം ഞങ്ങൾ മറക്കില്ല എന്നും ആ വിശ്വാസ വഞ്ചകനെ
അവിടുന്ന് കെട്ടുകെട്ടിക്കാനുള്ള അവസരം ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നതെന്നും ദൈവത്തിൻ്റെ നിശ്ചയമാണ് ഞാൻ ഈ കടകംപള്ളിക്കെതിരെ തന്നെ വന്ന് മത്സരിക്കുക എന്നത് ദൈവ നിയോഗമാണെന്ന് ഒക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഒപ്പം തന്നെ ബി ജെ പിയുടെ തന്നെ മറ്റൊരു നേതാവായ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ആ സുരനെ, അതായത് അസുരനെ, ആ സുരനെ, ആ സുരനെ എന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ് ഉദ്ദേശിച്ചത്. ആ സുരനെ നിഗ്രഹിക്കാനുള്ള മാളികപ്പുറത്തമ്മയാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നതെന്നും ആ അസുരനെ നിഗ്രഹിച്ച് അവിടെ ശോഭ പരത്തുമെന്നുമാണ് അദ്ദേഹം മാസ് ഡയലോഗ് സിനിമയിൽ ഒക്കെ പറയുന്ന പോലെ തന്നെ മാസ് ഡയലോഗ് അടിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വൃത്താന്തങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.